ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആർക്കെ ഇംപ്രഷൻസ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഷുവിൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ടാണ്. അത്ര വലിയ സംഭവങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ. ചെറിയൊരു എന്താ പറയുക, ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഒരു സാരി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സാരി. ഇത് ഫ്രിൽ വർക്ക് സാരിയാണ് കേട്ടോ. ഇത് കളർ ബ്രൗൺ ആണ്. ഇതിൻ്റെ ഒരു ഇതൊന്നും ഫേമസ് ആയിട്ടുള്ളൊരു കളർ എന്ന് പറയുന്നത് റെഡായിരിക്കും. റെഡിൻ്റെ ആണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. പല ഓൺലൈൻ ആപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടൈപ്പ് സാരി കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നോക്കാം കേട്ടോ. സാരി നമ്മൾ നിർത്തി. ഇത് സാരിയുടെ തലഭാഗമാണ് കേട്ടോ. ഇതിൽ മിറർ വർക്ക് ഉണ്ട് കേട്ടോ. സാരിയുടെ രണ്ട് സൈഡിലായിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അരഭാഗത്തേക്ക് വരുന്നതാണ് കേട്ടോ. അതിൽ ഈ ഒരു ബ്രൗൺ ആണ് വരുന്നത്. ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഫ്രില്ലായിട്ട് വരുന്നത്. രണ്ട് ലെയറായിട്ടുള്ള ഫ്രിൽ വർക്കാണ് കേട്ടോ. ഇവിടെ ഉണ്ട് മിറർ വർക്ക്. കാണാൻ നല്ല രസമുണ്ട്. ഞൊറുക്കി എടുത്തതിന് ശേഷം ഫ്രില്ലുകളൊക്കെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിയെടുക്കും. ഇവിടെ വരയ്ക്കുമ്പോൾ ഇത്രയേ ഉണ്ട്. അത് ഉടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. അപ്പം അത് കഴിഞ്ഞു പിന്നെ ഇതേ ബാക്കി ഉടുക്കണ ഭാഗമാണ് ഈ ഭാഗം വരുന്നത്. ഇവിടെ വരയൊക്കെ ഉണ്ട് ഉടുക്കണ ഭാഗം. ഇത് ബ്ലൗസ് പീസാണ് കേട്ടോ. സൈഡിലുണ്ട് കേട്ടോ മിററിൻ്റെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ കൈക്ക് നമുക്ക് മിറർ വയ്ക്കാവുന്നേ ഉള്ളൂ, രണ്ട് കൈക്കും. ഈ സാരിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ട് ഒട്ടും വെയിറ്റ് ഇല്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാരി ആയിട്ട് തോന്നിയത്. നല്ലൊരു പാർട്ടി വെയറാണ്. ബ്രൗൺ എടുത്തു. റെഡ് നമ്മളിങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ വിചാരിച്ചു കളറൊന്ന് മാറ്റി പിടിച്ചാലോ വെച്ചിട്ട് നമ്മൾ ഈ ബ്രൗൺ എടുത്താണ് കേട്ടോ. 599 രൂപയാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ്. പല ബ്രാൻഡുകളിലും പല റേറ്റിലും കണ്ടിരുന്നു. ചിലത് 499 കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചത് 599 രൂപയാണ്. ലെങ്ത്തും മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. നല്ലൊരു സാരി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഉടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുന്ന. ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സാരി കണ്ടു. ഇനി ഇതുപോലെ സാരിക്ക് മാച്ചായിട്ട് നമ്മളൊരു ഹെയർ സ്റ്റൈലും കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൈഡ് വകച്ചിലെടുത്തിട്ട് മുടി കുറച്ചെടുക്കുന്ന സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുക്കുന്നു. എന്നിട്ട് അതിനെ മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുന്നു. അത് മൂന്ന് മടച്ചിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മൂന്ന് മടച്ചിൽ ചെയ്യുമ്പോൾ ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കുക. ജസ്റ്റ് ഒന്ന് മെടഞ്ഞു കൊടുത്തിട്ട് നടുവിലത്തെ വിരലിലേക്കും വരുന്ന മുടിയിലേക്ക് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുക്കുക, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും മെടയുന്നു. അങ്ങനെ ബാക്കിലേക്കായിട്ട് അങ്ങനെ മെടയുമ്പോൾ ബാക്കിൽ നിന്ന് കുറച്ച് മുടി എടുക്കുക. എന്നിട്ട് നടുവിലത്തെ വിരലിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മെടയുക. അതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് നടുവിലത്തെ വിരലിലേക്ക് കൊടുക്കുന്നു, മെടയുന്നു. അങ്ങനെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കുറച്ച് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ മെടഞ്ഞ് മെടഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് മെടയാവുന്നതാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഏത് ഹെയർ സ്റ്റൈലായാലും നമ്മൾ പറഞ്ഞ് ചെയ്യുമ്പോൾ അത്ര ക്ലിയർ ആയില്ലെങ്കിൽ പോലും കാണുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ മെടഞ്ഞിട്ട് ആ ഒരു മുടിയുടെ ലാസ്റ്റ് വരെ, ലാസ്റ്റ് ചെയ്യുന്നതിന് അടിയിലത്തെ ഭാഗം ഉണ്ടല്ലോ അവിടെ വരേക്കും ഇതുപോലെ തന്നെ മെടഞ്ഞു കൊടുക്കാം. അങ്ങനെ നമുക്ക് നീറ്റായിട്ട് തന്നെ മെടയാൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് മൂന്ന് മടച്ചിലായിട്ട് കുറച്ചും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ മെടഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെ സൈഡിലേക്കായിട്ടൊന്ന് സൈഡ് കുത്തി കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു സൈഡ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ മെടച്ചിൽ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നൊന്ന് കുറച്ചൊന്ന് വലുതായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്
അത് ജസ്റ്റ് മെടഞ്ഞ ഭാഗമൊക്കെ ഒന്ന് വലിച്ചു കൊടുത്തു വിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. അങ്ങനെ ആ ഒരു ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു, അതിന് ശേഷം താഴേക്ക് വരുന്ന മുടിയിന് എന്നാ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്നൊരു ഫിഷ് ടെയിലാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ഫിഷ് ടെയിൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ബേസിക്കായിട്ട് ഇങ്ങനെ ചെയ്യാമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അതുവരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്നും പറയുന്നില്ല. ഫിഷ് ടെയിൽ ചെയ്യുക, ഫുള്ളായിട്ട് ഫിഷ് ടെയിൽ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കുക. കണ്ടില്ലേ, വലിച്ച് വലിച്ച് കൊടുക്കുമ്പോൾ നല്ല വോളിയമായിട്ട് നമുക്ക് മുടി എടുക്കുന്നത് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സാരിയുടെ ഒരു ഇന്നത്തെ ഹെയർ സ്റ്റൈൽ. സെറ്റ് ഫോർ വുമൺ സിൽവർ പ്ലാറ്റർ അഫ്ഗാനി ട്രൈബൽ നെക്ലസ് ജ്വല്ലറി സെറ്റ് വിത്ത് ഇയറിംഗ്സ് ആൻഡ് ബാംഗിൾസ് കോംബോ ഫോർ ഗേൾസ് ആൻഡ് വുമൺ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇതൊരു സിൽവർ കളേർഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ്, കാണിച്ചു തരാം. ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ടോപ്പൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് തുറന്ന് നോക്കിയിരുന്നില്ല, വേറെ ഒന്നും ഞാൻ ബാക്കി എടുത്ത് നോക്കി ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഒരു സെറ്റ്. ഇതിലെ കമ്മലുണ്ട്, കമ്മലിൽ എങ്ങനെയാ വരുന്നത്? ഇതൊരു പീക്കോക്കാണ്. പീക്കോക്കിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കൊട്ടയായിട്ട് ഇങ്ങനെ ലിഫ്റ്റ് കിടക്കുന്നു. ചിൽ 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 നല്ല സൗണ്ട് ഉണ്ട്. ഇങ്ങനെയാണ് വരുന്ന മാല. നല്ലൊരു ലോക്കറ്റോട് കൂടിയാണ്. എന്താണത്? ഒരു ദേവിയുടെ ആണോ ലക്ഷ്മിയുടെ ആണോ എന്തോ എന്തോ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ ഒരു മുത്തും കൊടുത്തിട്ടുണ്ട് ഈ കളറിൽ. ഇനി വരുന്നത് വളയാണ്, സെറ്റ്. ഞാൻ എൻ്റെ അളവ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നോക്കട്ടെ എനിക്ക് പാകാവോ എന്നറിയില്ല. കറക്റ്റ് പാകമാണ് എനിക്ക് ബാംഗിൾസ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് നമ്മൾ പറഞ്ഞ അളവിൽ നമുക്ക് കിട്ടുമോന്നോ നമുക്ക് അറിയില്ലല്ലോ. ഓൺലൈൻ അല്ലേ നമ്മൾ വാങ്ങിക്കുന്നത്, അപ്പം ഇങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ കൊടുത്ത അളവ് ഇതിപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു വളം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലത്തെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ടേപ്പ് വെച്ച് അളന്നിട്ട് അത് നമ്മൾ ഇതിൽ പറയുകയാണ് ചെയ്തത്. ഈ നമ്മൾ അളന്നിരിക്കുന്ന അളവ് നമ്മളതിൽ മെൻഷൻ ചെയ്തിട്ട് അയക്കും. അത്ര ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഈ ഒരു സെറ്റിന് 499 രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിന്. പിന്നെ വള, മാല, കമ്മൽ ഈ ഒരു സെറ്റിന്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാരി കണ്ടിരുന്നു, അതുപോലെ ഓർണമെൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഹെയർ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വിഷു. ഇപ്രാവശ്യത്തെ വിഷുവിന് കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഹെവി ഓർണമെൻറ്റ്സും സാരിയൊക്കെ ചിട്ടാന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടബിൾ ആണ് സാരി. ഓക്കെ, വൺ ലെയർ തന്നെ ഇത് ഉടുത്ത് കാണുമ്പോൾ തന്നെയാണ് നല്ല ഭംഗി തോന്നുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ബ്ലൗസിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കൈ വെക്കാനായിട്ട് ആ സാരിയുടെ ആ ബ്ലൗസിൻ്റെ തുണി തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേറെ തുണി എടുത്ത് തയ്പ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ചെറിയ കൈ വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ തുണി തികയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് അത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ അങ്ങനെ ആവാം, അതുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ സാരി വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും വിഷു ആശംസകൾ എല്ലാവർക്കും. വീട്ടിലിരുന്ന് സേഫായിട്ട് വിഷു ആഘോഷിക്കുക. പിന്നെ ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാ എല്ലാ കുട്ടികളും കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിൻ്റെ ബട്ടൺ കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത
വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെയ്ക്കും ബൈ.